നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതെന്താ ബാഗ് എടുത്തോണ്ട് പോകുന്നു? പടം വരച്ച് തന്നല്ലോ സർ, എന്റെ ജോലി കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ പോവാ സർ. സോറി, നീ മിടുക്കിയ അതിസമർത്ഥ, അതുകൊണ്ട് തന്നെ അത്ര എളുപ്പം നിനക്ക് ഇവിടുന്ന് പോവാൻ പറ്റില്ല. ആര്യ, എന്തുപറ്റി സർ? ഇനിയെന്താ വേണ്ടത്? നിന്റെ ജോലി കഴിഞ്ഞിട്ടില്ലല്ലോ, ബാക്കി എവിടെ? ഞാൻ ചിത്രം വരച്ച് തന്നല്ലോ സർ. അത് ഒരെണ്ണം അല്ലേ, ഇനിയുണ്ട് വരയ്ക്കാൻ. ഇവര് രണ്ടുപേരും ബാക്കി നിൽക്കുന്നു പടം വരയ്ക്കപ്പെടാനായിട്ട്. രാധയെ വരച്ചതുപോലെ ഇവരെയും കൂടി താൻ വരയ്ക്കണം. ദർശന ആൻഡ് സൗഭാഗ്യ രണ്ടുപേരെയും വേണം. അതുകൂടി വരച്ചു കഴിഞ്ഞാലേ ആരിക്ക് പോവാൻ പറ്റൂ. എന്താ വരക്കില്ലേ? വരയ്ക്കാം സർ. വെറുതെ വരച്ചാ പോരാ, മുമ്പത്തെ പോലെ കൃത്യമായിരിക്കണം. ഇപ്പോഴത്തെ ദർശനയും സൗഭാഗ്യയും കൊത്തി വെച്ചതുപോലെ വരയ്ക്കണം താൻ. ആ എങ്കിൽ തുടങ്ങിക്കോ മണിച്ച. ചേച്ചിയുടെ ചിത്രം കറക്റ്റായി വരച്ചതുകൊണ്ട് ഇയാളിനി ഞാൻ ഏത് ചിത്രം വരച്ചാലും വിശ്വസിച്ചോളും. അഞ്ജലി, ഇത്ര പെട്ടെന്ന് പ്രസാദ് ഏട്ടൻ എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. വലിയ ദൂരമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. താൻ എന്ത് ചെയ്യുന്നു? ഫാർമസിയിലെ മരുന്ന് വാങ്ങാൻ ക്യൂ നിന്നും മടുത്തു. ഒടുവിൽ പുറത്തുനിന്ന് വാങ്ങാന്ന് കരുതി ഹോസ്പിറ്റൽ ബില്ല് മാത്രം അടച്ചു. എന്നിട്ട് എവിടെ തന്റെ ബന്ധുക്കൾ? റൂമിലാ, വാ പരിചയപ്പെടാം. ദാ ഇതുവഴിയാ പോണ്ടത്, വാ. അറിയില്ല, ഞാൻ ബില്ലടയ്ക്കാൻ പോകുന്നതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. അവര് പോയെന്നാ തോന്നുന്നത്, ബാഗൊന്നും കാണുന്നില്ല. അതെന്ത് മര്യാദ കേടാ, തന്നോടൊരു നന്ദി വാക്കുപോലും പറയാതാണോ പോയത്? നന്ദി പറഞ്ഞില്ലെന്നുള്ളതല്ല പ്രശ്നം, അവര് എവിടേക്കാ പോയതെന്ന് അറിയേണ്ടത്. പോയൊരു പോട്ടെ, പൂർണ്ണിമ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ ദത്തൻ സാറും പ്രത്യേകം അന്വേഷിച്ചു. പാടോ, ബാക്കിയൊക്കെ പിന്നെ നോക്കാം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.